കൊച്ചി നഗരത്തിൽ ആശങ്ക ഉയർത്തി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന 1.5 ഏക്കറോളം സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. കൊച്ചിൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പ്രളയ മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂട്ടിയിട്ടിരുന്ന ഭാഗത്ത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃക്കാക്കര, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. കാറ്റ് ശക്തമായതോടെ സമീപത്തെ തെങ്ങുകളിലേക്കും മറ്റ് മരങ്ങളിലേക്കും തീ പടർന്നു. തുടർന്ന് സംരക്ഷണ ഭിത്തികൾ തകർത്താണ് ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത്. 4 മണിയോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടും തീപിടുത്തമുണ്ടായതിന് പിന്നിൽ അട്ടിമുറിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കൊച്ചി മേയർ സൗമിനി ജെയിൻ പറഞ്ഞു. ഈ അടിക്കടിയായിട്ടുണ്ടാകുന്ന തീപിടുത്തത്തെ കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പ്ലാന്റിനുള്ളിൽ മറ്റ് ആളുകൾ കടന്നു കയറാതിരിക്കാനുള്ള ആവശ്യത്തിലേക്കായിട്ട് ക്യാമറകൾ സ്ഥാപിക്കുകയും ലൈറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കുകയും സെക്യൂരിറ്റിക്കാരെ കൂടുതൽ നിയമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തം ഗൗരവമുള്ളതാണെന്ന് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള പറഞ്ഞു. സുരക്ഷാ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കൊച്ചിൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. കോർപ്പറേഷൻ ഓഫീഷ്യൽസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ദേ വുഡ് ബി ടേക്കൻ ടു ടാസ്ക്. നെഗ്ലിജൻസിന് വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്നതിൽ പ്രതിഷേധിച്ച് പ്ലാന്റിനെതിരെ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രതിനിധികൾ. 2 ആഴ്ച മുൻപ് ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ദിവസങ്ങളോളം നഗരവും ചുറ്റുവട്ടവും കടുത്ത പുക മൂടിയ അവസ്ഥയിലായിരുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.